ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മക്രോണി വെച്ചിട്ടൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. ഇപ്പോൾ വീട്ടിൽ മക്രോണി ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ രൂപത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ക്രിസ്പിയാണ്, സ്പൈസിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊക്കെ ചിലപ്പോൾ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല, ഇഷ്ടാവില്ല. അപ്പോൾ ഇനി ഈ രൂപത്തിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും ഷുവറായിട്ടും ഇഷ്ടാവും കുട്ടികൾക്ക്. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പോളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഉപ്പ് കൂടി പോവരുത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് എന്ന് പറയാനുള്ള രീതിയിലിട്ടാൽ മതി. കുറച്ച് അധികം ഒന്നും ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇത് തളിച്ച് വന്നതിന് ശേഷം നമ്മൾ മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനി വന്ന് വരുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഓയിൽ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതാ അവിടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. കോൺഫ്ലവർ മാത്രം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർത്തുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കോൺഫ്ലവർ പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടുക. അപ്പോൾ ദാ കണ്ടില്ലേ, ഇതെല്ലാം കൂടെ കൂടി നിൽക്കുന്ന രൂപത്തിലാണ് നമുക്ക് ലാസ്റ്റ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ആക്കാൻ കഴിയും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, തൊലിയൊന്നും കളയാതെ കുറച്ച് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തത്, പിന്നെ കുറച്ച് ഉണക്കമുളക് പീസാക്കിയതും, പിന്നെ കുറച്ച് കറി ലീസും, ഇതും കൂടെ ഈ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും എല്ലാം കൂടെ ആവുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ മക്രോണിയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ശരിക്കും നമ്മളെ മിച്ചറൊക്കെ കഴിക്കുന്ന ടേസ്റ്റാട്ടോ ഇതിന്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഏത് കുക്കിങ്ങിന് മടിയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്കുള്ള കറിവേപ്പിലയും പിന്നെ ഈ ചുവന്ന മുളകും എല്ലാം കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്രോണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഒട്ടിപ്പിടിച്ച രൂപത്തിലൊന്നല്ല കിടക്കുന്നത്, അത് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വേവിച്ചപ്പോൾ ചേർത്ത ഉപ്പ് ശരിക്കും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്പൈസി വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് കൂടുതലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് അധികം മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കഴിക്കാട്ടോ, നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പിടിപ്പിക്കാം. ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും പിടിപ്പിക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടികൾ. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളല്ലേ, നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ മക്രോണി ചിപ്സ്. നല്ല സ്പൈസിയും ക്രിസ്പിയും എല്ലാം നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കണ്ട.
അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്നും കൂടെ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഇനിയും ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.